വിഷു വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച ഹൈറേഞ്ചിലെ പടക്ക വിൽപ്പന വ്യാപാരികൾ വിപണിയിൽ വിഷുദിനാഘോഷം അനക്കമുണ്ടാക്കുമെന്ന പ്രതീക്ഷ വ്യാപാരികൾ പങ്കുവച്ചു. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ഹരിത പടക്കങ്ങളും പൂത്തിരികളുമാണ് വിപണിയിൽ വ്യാപാരികൾ എത്തിച്ചിട്ടുള്ളത്. വിഷുദിനാഘോഷം എത്തിയതോടെ ഹൈറേഞ്ചിലെ പടക്ക വിൽപ്പന കേന്ദ്രങ്ങളും സജീവമായി. ആഘോഷം പൊലിപ്പിക്കുവാൻ വിവിധ തരം പടക്കങ്ങളും പൂത്തിരികളും വ്യാപാരികൾ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു. വിവിധ വർണ്ണങ്ങളിൽ പൊട്ടിവിരിയുന്ന പൂത്തിരികൾക്കാണ് ആവശ്യക്കാർ ഏറെ. കമ്പിത്തിരികളിലും വൈവിധ്യമുണ്ട്. വലിപ്പത്തിനും എണ്ണത്തിനുമനുസരിച്ച് വില മാറും. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ഹരിത പടക്കങ്ങളും പൂത്തിരികളുമാണ് വിപണിയിൽ വ്യാപാരികൾ എത്തിച്ചിട്ടുള്ളത്. ക്രിസ്തുമസ് പുതുവത്സരകാലത്തെ വിലയുമായി താരതമ്യപ്പെടുത്തിയാൽ വില ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. കച്ചവടം വിഷുവിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും സ്റ്റോക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും പ്രതീക്ഷ അത് തന്നെയാണ്. പിന്നെ ചൂട് അമിതമാണ്, അതിൻ്റെതായ ഒരു പോരായ്മകളും ഉണ്ടാകുന്നു. പക്ഷേ എന്നാലും കച്ചവടത്തിനൊരു കുറവ് വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. ഈ വില എങ്ങനെയുണ്ട്? വില വിഭാഗം നമുക്ക് വലിയ കൂടുതലൊന്നുമില്ല. ക്രിസ്മസിൻ്റെ ഏതാണ്ട് സെയിം വിലകളിൽ തന്നെയാണ് പോകുന്നത്. ഈ വർഷം ഇതുവരെ വിലയിലൊന്നും മാറ്റം വന്നിട്ടില്ല. വിലയൊക്കെ കുറഞ്ഞു നിന്ന് നിൽക്കുന്നു. കൂടിയ സാധനങ്ങൾക്ക് കൂടി നല്ല കമ്പനി സാധനങ്ങൾക്ക് വില കൂടുതൽ, കുറഞ്ഞ കമ്പനിക്ക് കുറഞ്ഞ വില. അതേ ഐറ്റംസിനാണ് പോകുന്നത്. വ്യാപാരശാലകളിൽ വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. തിരക്കേറും മുമ്പേ ഇഷ്ടാനുസരണം പൂത്തിരികളും കമ്പിത്തിരികളുമൊക്കെ തിരഞ്ഞെടുക്കാനെത്തുന്നവരാണ് ഏറെയും. വെള്ളി ശനി ദിവസങ്ങളിൽ വിൽപ്പനയും തിരക്കും വർദ്ധിക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. വേനൽക്കാലമായതിനാൽ ഇത്തവണ പടക്കങ്ങൾക്കും പൂത്തിരികൾക്കും ലഭ്യത കുറവില്ല. സംസ്ഥാനത്തെ തന്നെ വലിയ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയാണ് ചെറുകിട വ്യാപാരികൾ സ്റ്റോക്ക് എത്തിക്കുന്നത്. ഓലപ്പടക്കങ്ങളും കമ്പിത്തിരികളും മുതൽ ആകാശ വിസ്മയം തീർക്കുന്ന ഇനങ്ങൾ വരെ വിൽപ്പനശാലകളിലുണ്ട്. വിഷുദിന ആഘോഷങ്ങൾക്ക് ശേഷം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിലും പടക്ക വിൽപ്പന വ്യാപാരികൾ പ്രതീക്ഷ വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ അടിമാലി.